എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണേ. പുതിയ രീതിയിൽ എയർ ഫ്രൈയറോ എണ്ണയോ ഒന്നും ഇല്ലാതെ ഒരു ഫിഷ് ഫ്രൈ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ഒരു പാനാണേ. ഞാൻ അതിലേക്ക് രണ്ട് വാഴയില ഇട്ട് കൊടുക്കുക. ഈ വാഴയിലേക്ക് കട്ടി കുറവായത് കൊണ്ടാണ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കത് മീൻ ഇട്ട് കൊടുക്കും. ഞാൻ ഇതാ ഇവിടെ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്ത് മസാലയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇതിൽ ഞാൻ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളകുപൊടി, മഞ്ഞപ്പൊടി, കറിവേപ്പില ഇത്രയിട്ട് അരച്ചെടുത്തതാണേ. ഈ മസാല വേണമെങ്കിൽ നമുക്ക് അരച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് മീൻ വറക്കുമ്പോൾ എടുക്കാം കേട്ടോ. ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ഒരു മാസമൊക്കെ കേടാവാതിരുന്നോളൂ. ഞാൻ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ലേ. ഞാനിപ്പോൾ ഈ മൂന്ന് അയിലുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളത് എടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എരിവൊക്കെ ചേർത്തെടുക്കണം. നല്ല ഫ്രഷ് അയിലയാണ് കേട്ടോ. ഏ അപ്പം നമുക്കിത് എയർ ഫ്രൈയറും എണ്ണയും ഒന്നും ഇല്ലാതെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ മോണാക്കുവാണേ. ഇതൊന്ന് ചൂടായിക്കോട്ടെ. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മീന് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഒന്നുകൂടെ ഒന്ന് തേച്ചൊക്കെ വെക്കട്ടെ. നേരത്തെ ഒരു അരമണിക്കൂർ കൂടുതലായി ഞാനിത് ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് കേട്ടോ. അകത്ത് നമുക്ക് ഒത്തിരി വെക്കണ്ട, ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. നമുക്കിത് ഇതിലിട്ട് കൊടുക്കാം. അതുപോലെ എല്ലാം ഒന്ന് പുരട്ടി ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്, അത് ചൂടാകാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. മൂന്നയിലയാണേ. അതേ ഇതിൻ്റെ മേളിൽ ഒരില കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, പൊതിയുന്ന രീതിയിൽ. സിമ്മിലായിട്ടിരിക്കുന്ന കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി നമുക്കിതിൻ്റെ മേളിൽ നമുക്കിത് വെച്ചിട്ട് ഇതേ ഒരു ഞാനൊരു ഫ്രൈ പാൻ എടുത്തിരിക്കുന്ന കേട്ടോ. ഇത് ഈ മറ്റേ തവ മൂടിയിരിക്കുന്ന വിധത്തിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് മീനിൻ്റെ. അപ്പം അത് ഇത് ചൂടാകുമ്പോൾ അതിൻ്റെ അടിയിലോട്ട് ചൂട് അതിൻ്റെ അടിയിലോട്ട് ചെല്ലുകയും ചെയ്യും, അത് വേകുകയും ചെയ്യും. ഈ വെള്ളം ഇവിടെ ഇരുന്ന് അങ്ങ് ചൂടായിക്കോളും. വെള്ളം ഇതിൻ്റെ മേളിലിരുന്ന് ചൂടാകുമ്പോൾ അതിൻ്റെ ആ വേവും മീനിന് കിട്ടും. ചൂട് തട്ടുമ്പം വേഗത്തില്ലേ, അത് മീനിന് നല്ലതാണ്. കുറച്ച് സമയമായി നമ്മൾ വെച്ചിട്ട് നമുക്കിതൊന്ന് നോക്കാം എപ്പോൾ എന്തായെന്ന് നോക്കാം. എന്തേ നമ്മുടെ വെള്ളം നല്ല തിളയ്ക്കാറായി നൊരയൊക്കെ വന്നു. ഇതൊന്ന് നോക്കാം. അണ്ട അതിൻ്റെ അതിൽ കൂടെ ആവി വന്ന് കിടക്കുക ഇതിൻ്റെ മേളിലെ. ആ ആവിയൊക്കെ കൊണ്ട് അമ്മിയും വേകണം. നമുക്ക് ഈ വെള്ളം സാരമില്ല, ഇതിലോട്ട് തന്നെ വീണോട്ടെ. അത് ആ ചീനച്ചട്ടിയിൽ കിടന്നങ്ങ് വറ്റിക്കോളും. ഇപ്പം നോക്കാം, നമുക്ക് വേറൊരു ഇല വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമുക്കിത് കൈകൊള്ളാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് അങ്ങ് കമത്തി കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കമത്തി കൊടുത്താൽ മതി. നമ്മുടെ മീന്തേ ഒരു വശം ദേ മൊരിങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് അടുത്ത വശം അതുപോലെ തന്നെ ഈ ഇല എടുത്ത് അതിലോട്ട് വെക്കാം. അതിലൊരു ഇല കിടപ്പുണ്ട്. ഈ ഇല ആ പാനിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മൾ അല്പം പോലും എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ, നമുക്ക് എണ്ണ വേണ്ട. ഇതൊന്നുകൂടെ ഇവിടെ തന്നെ മൂടി കൊടുക്കുവാണേ. ആ ഇല കൊണ്ട് തന്നെ മൂടി കൊടുക്കുക. ഇങ്ങനെ തന്നെ മൂടി ഇരുന്നോട്ടെ. അത് നല്ലപോലെ വെന്തോളൂ. അപ്പം എന്നിട്ട് ഈ പാൻ പിന്നെ എടുത്ത് നമ്മൾ അതിലോട്ട് വെച്ച് കൊടുക്കുക. ചൂടുണ്ടേ, നല്ല ചൂടാണ്. ഇനി ആ സൈഡും കൂടെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. ഫ്രൈ എന്തായെന്ന് നോക്കാവേ. തിരിച്ചിട്ടായിരുന്നല്ലോ നമ്മൾ. ഇനി ഒന്ന് നോക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ കൈ കൊള്ളരുതേ. വെള്ളം ഉണ്ട്, ആവിയാ. അത് നമുക്ക് അതേലോട്ട് വലിയട്ടെ. ഇച്ചിരി നേരം നമുക്ക് തുറന്നിട്ടൊന്ന് ആ വെള്ളം അങ്ങ് വലിയട്ടെ. പിന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് തുറന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കാം. അപ്പം അതേലെ വെള്ളമൊക്കെ ആവിയൊക്കെ അങ്ങ് വലിഞ്ഞു കിട്ടും. ഒരുങ്ങിയിട്ടുണ്ട്. നമുക്കത് ആ വെള്ളം വലിയാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് തുറന്ന് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, സിമ്മിൽ തന്നെ കിടക്കുക. സിമ്മിലിട്ടുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ ഫ്രൈ ആക്കിയിട്ട്. നമ്മുടെ മീനിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ആവിയൊക്കെ വലിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേ. നോക്കാം, നമുക്ക് നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി പോലെ എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഈ സമയത്ത് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഇതേ തൂഴി കൊടുക്കാം. അല്പം കൂടുതൽ സമയം എടുത്താലും നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ. വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വേണമെങ്കിൽ ഇതിൽ ഇതിൻ്റെ മേളിൽ അല്പം എണ്ണ ഒഴിക്കാം. ഞാൻ ഒഴിച്ചിട്ടില്ല, എന്നാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.